ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, 1 സാമുവേൽ 16:7, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും മാനുഷികമായ ദൃഷ്ടിയിലൂടെ മാത്രം മറ്റുള്ളവരെ നോക്കിക്കാണുന്നവരാണ്. ബാഹ്യരൂപത്തിൽ മാത്രം ശ്രദ്ധിക്കും. ഒരു വ്യക്തിയുടെ ആന്തരിക വ്യക്തിത്വത്തിലേക്കോ ആ വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു എന്നതിലേക്കോ ഒന്നും നോക്കാൻ നമുക്ക് നേരമില്ല. ചില വ്യക്തികൾ പൊട്ടിത്തെറിക്കുന്നു, ചിലരെ മോശമായിട്ട് പെരുമാറുന്നു, അതിന്റെ പിന്നില് അവരെ അങ്ങനെയാക്കി തീർക്കുന്ന ഒരു ജീവിത സാഹചര്യമുണ്ട്. ആ വ്യക്തി കടന്നു പോകുന്ന ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്, വേദനയുടെ ഓർമ്മകളുണ്ട്. അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നല്ല, അയ്യോ അതിനോട് എടുക്കാൻ പോണ്ടോ, ഷോ മാറിപ്പോക്കോട്ട. എല്ലാവരും കൂടി അങ്ങോട്ട് ഒരു വ്യക്തിയുടെ മേലെ കരുവാരി തേച്ച് ഒരു സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് എഴുതിയിടും. പിന്നെ ആ വ്യക്തിയുടെ അടുത്ത് ഒരാളും മിണ്ടില്ല, ആ വ്യക്തി ഒറ്റയ്ക്ക്. എന്നാലോ ആ വ്യക്തിയുടെ ഉള്ളിലോ അത് നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും, ദൈവത്തോട് നല്ല ബന്ധമുണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ദൈവത്തിന്റെ ചില കടന്നുപോകല്, ചില ജീവിത ദൈവം അനുവദിക്കുന്ന ചില ജീവിത അനുഭവങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോ അതെടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കണ്ടാവില്ല. അപ്പോ ആ കടന്നു പോകുന്ന ദുരനുഭവങ്ങളുടെ അവസ്ഥകള്, എത്തിപ്പെട്ടിരിക്കുന്ന പൊട്ട സാഹചര്യങ്ങള് ആ വ്യക്തിയുടെ മേൽ സ്വാധീനം ചെലുത്തുണ്ടാവും. നമ്മൾ അവരെ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തി അവരെ ഒന്നിനും കൊള്ളരുതാത്തവരാക്കി മാറ്റിയ പോരാ. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ആ വ്യക്തിയെ ഒന്ന് ശരിക്ക് മനസ്സിലാക്കി എന്നാലാകുന്ന ഹെൽപ്പ് കൊടുത്ത് എന്ത് ചെയ്യണം, കയറ്റിയെടുക്കണം. അപ്പോഴാണ് യാക്കോബ് ശ്രീകാരുടെ ലേഖനം 5:20 നമ്മളിലൂടെ നിവൃത്തിയാകാം. എന്താണ്, നമ്മളൊരു ഒരു വ്യക്തിയെ പാപത്തിന്റെ കെട്ടിൽ നിന്ന് വിമോചിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുകയും നമ്മുടെ നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യാണ്. എന്തൊരു ഈസിയുള്ള കാര്യ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നേക്കണേ. പക്ഷെ നമ്മുടെ ജന്മം ഉണ്ടെങ്കിൽ ഇത് ചെയ്യില്ലേ. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യണുണ്ട്, എന്തുട്ട് കാണിക്കണേ. ചിലപ്പോ അതിന്റെ വീട്ടില് എന്തെങ്കിലും ജോലി സ്ഥലത്ത് നിന്ന് വന്നപ്പോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ഈ വന്ന് കയറിണ്ടാവാ. വരുമ്പോ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ അവലാദിയും പഞ്ചസാരയില്ല, ഉപ്പില്ല, മുളകില്ല. വരുമ്പോ വന്ന് കയറുമ്പോ ഇത്രയും പ്രശ്നത്തിലൂടെ വന്ന് കയറുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പേഴ്സണാലിറ്റി പൊട്ടിത്തെറിക്കും. കാരണം ഒന്ന് സമാധാനത്തിന് വേണ്ടി കുടുംബത്തിലേക്ക് കയറുക. എന്താ, നമ്മൾ പെരുമാറേണ്ട ചില വിധങ്ങളുണ്ട്, മറ്റുള്ളവരോട് വർത്തിക്കേണ്ട ചില, അവരെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ, മനസ്സിലാക്കി പെരുമാറാൻ നമ്മെ കൊണ്ട് സാധിക്കും. നമ്മളെപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ ചുണ്ടി പിടിക്കാറില്ലേ, എന്നെ എല്ലാവരും മനസ്സിലാക്കണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം, ഇവിടെ ആരും എന്നെ മനസ്സിലാക്കണില്ല, എന്നെ ആര് കൊണ്ടുറക്കണില്ല, ഞാൻ ഒറ്റപ്പെട്ടു എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എത്ര പേരെ മനസ്സിലാക്കിയിട്ടും എന്റെ ജീവിതത്തില് സ്നേഹി മറ്റുള്ളവരെ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് കൊതിക്കല്ലേ. എത്ര പേരെ ഞാൻ സ്നേഹിക്കണ്ട അവരുടെ ബലഹീനത മറന്ന്. കൊടുക്കുന്നതേ കിട്ടുള്ളൂ, കൊടുക്ക്, അമർത്തി കുലുക്കി നിറച്ചളന്ന് കർത്താവ് മടിയിലിട്ട് വരും. ഇത് ഒന്നും കൊടുക്കൂല, ലുബ്ധാണ് സ്നേഹം കൊടുക്കുന്നത്. സ്നേഹം ഉള്ളിലുണ്ടെന്ന് പറയും, എനിക്ക് ഉള്ളിലാണ് സ്നേഹം. എന്തുള്ളില് സ്നേഹം? ഒന്നുമില്ല, ഒരു ചുക്കൂല്ല. ചുമ്മാ കാണിച്ചു വിട്ട പ്രഹസനം, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ആളാവാൻ വേണ്ടി കാട്ടിക്കൂട്ടലുകൾ നിർത്ത്, പരിസരം അനുഭവമൊക്കെ മാറ്റി ആ ചുങ്കക്കാരന്റെ ഒരു റോൾ എടുത്തേ, സെറ്റ് ആവും ലൈഫ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഒന്ന് തിരിച്ചറിയാം, നീ നിന്നെ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ വിധിച്ചാലും നിന്റെ ഉള്ളറിയുന്ന ഒരു ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ചില ഉത്തരവാദിത്തങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന കുറെ പേര് ഒരുപാട് വിഷമിക്കുന്ന ഒരു മേഖലയാണിത്. അവർക്ക് ഭാഗ്യമായിട്ട് കാണുമ്പോൾ കുറെ വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും, കുറവുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ പുറമേ കാണുന്ന ജനം എന്താണ്, അവരുടെ ഈ കുറവുകൾ കണ്ട് അവരെ വിധിക്കും, പക്ഷെ അവരുടെ ഉള്ളിലുള്ള നന്മ കാണില്ല. അവരെ ദൈവമാണ് തിരഞ്ഞെടുത്തതെങ്കില് ദൈവം അവരിലൂടെ പ്രവർത്തിക്കും. ഈ ബലഹീന പാത്രങ്ങൾ മതി കർത്താവിന്. അപ്പസ്തോലന്മാരിലൂടെ സഭയെ പടുത്തുയർത്താൻ തീരുമാനമെടുത്ത കർത്താവ് മുക്കുവന്മാരെ വിളിച്ചത് പലതര സ്വഭാവ എടുത്തുചാട്ടക്കാരും ശുണ്ടിക്കാരും ധനമോഹികളൊക്കെ ആയിട്ടുള്ളവരല്ലായിരുന്നു അവര്. പക്ഷെ അവരിലുള്ള നന്മയാണ് കർത്താവ് കണ്ടത്. എന്താണ്, എടുത്തുചാട്ടക്കാരനായ പത്രോസിനെയല്ല കണ്ടത്, വിശ്വാസത്തിന് വേണ്ടി തല കീഴായി ക്രൂശിയിൽ കിടന്ന് മരിക്കുന്ന പത്രോസിനെയാണ് കർത്താവ് കണ്ടു വിളിച്ചത്. ഇതുപോലെ എന്റെ കുഞ്ഞ് നിന്നെ വിളിക്കുമ്പോ കർത്താവും കണ്ടുണ്ട്, നീ പേടിക്കണ്ട, നിന്റെ സ്വഭാവത്തിന്റെ വൈകല്യം ഒന്നും ഒരു പ്രശ്നമല്ല, തമ്പുരാനോടൊന്ന് കൂട്ടിച്ചേർന്ന് നിന്നെ, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, കർത്താവ് നിന്നെ പടുത്തുയർത്തും. നിന്റെ ബലഹീനതയിൽ നിന്നെ ശക്തിപ്പെടുത്താൻ കർത്താവ് ഉണ്ട്, നിനക്ക് എന്റെ കൃപ മതി. ബലഹീനതയിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ടിരിക്കുക. ഇന്നത്തെ ദിവസം തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് ഒന്ന് വിചിന്തനം ചെയ്യാം. കർത്താവെ, ബാഹ്യരൂപം നോക്കി ഒരുപാട് പേരെ ഞാൻ വിധിച്ചിട്ടുണ്ട്,
കുറ്റം പറഞ്ഞുണ്ട്, ഏഷണി പറഞ്ഞു വരുത്തിയിട്ടുണ്ട്, അവര് സൽപ്പേര് തകർത്തിണ്ട്. അത് ഏതൊക്കെയാണ് ജീവിതാനുഭവങ്ങൾ ഒന്ന് ഓർത്തെടുത്ത് ഒരര മണിക്കൂർ ഈശോയുടെ മുമ്പിൽ ഇരുന്നൊന്ന് മാപ്പ് ചോദിച്ചേ. എന്നിട്ട് എന്നെ ഇതുപോലെ വേദനിപ്പിച്ച ഒരുപാട് വ്യക്തികൾ കാണും, അവരോടൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് എല്ലാം തന്ന എന്നെ നടത്തുന്ന കർത്താവിനെ ഓർത്ത് എൻ്റെ ഉള്ളറിഞ്ഞിട്ടും എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താതെ, ഇത്രയ്ക്കല്ലേ എനിക്ക് കിട്ടിയുള്ളൂ, ശരിക്കും ഇതൊന്നും കിട്ടിയാൽ പോരാ, അപ്പൊ കർത്താവ് ഇത്ര നാളെ എന്നെ കൊണ്ടുവിടുന്നല്ലോ എന്ന് ഓർത്ത് ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.